ഈർക്കിലിയിൽ ആരെയും അമ്പരപ്പിക്കുന്ന വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് ഇടുക്കി കൊന്നത്തടി പാറയ്ക്കൽ രാജേഷ്. കോട്ടയത്ത് നടക്കുന്ന കേത്രീയ ഫ്ലവർ ഷോയിലാണ് ഈ കാഴ്ച. KSRTC ബസ്, ദിനോസർ, ആമ, വീട്, കപ്പൽ, ഭീമാകാരൻ മുതല, സിംഹം, അമ്പലം, ടെലിവിഷൻ എന്നിങ്ങനെ നീളുന്നു രാജേഷിന്റെ കലാസൃഷ്ടികൾ. ഉണക്ക ഈർക്കിലിയിലാണ് നിർമ്മാണം. ഈർക്കിലി ചീകി മിനുക്കിയ ശേഷം ഫെവിക്കോൾ, പ്ലസ് ക്വിക്ക് എന്നിവ ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർത്താണ് നിർമ്മാണം. 20 വർഷമായി ഈ മേഖലയിലുള്ള രാജേഷ് ആദ്യകാലങ്ങളിൽ ചിരട്ടയിലായിരുന്നു രൂപങ്ങൾ നിർമ്മിച്ചിരുന്നത്. വ്യത്യസ്തത പരീക്ഷിക്കുന്നതിനായാണ് ഈർക്കിൽ ഉപയോഗിച്ച് തുടങ്ങിയത്. ഈർക്കിലിയുടെ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായി ഞാൻ ഇത് ആരംഭിച്ചിട്ട്. അതുപോലെ ഇത് ആദ്യം ചിരട്ടയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് മാറി ഈർക്കിലിയിൽ ആരും ഉണ്ടാക്കുന്നില്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യമേ ഈർക്കിലിയിലേക്ക് മാറി. ഈർക്കിലിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ആദ്യം ഉണ്ടാക്കിയതാണ് ദിനോസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കപ്പലുണ്ടാക്കി, മുതല, സിംഹം, അതുപോലെ ആമ, അതുപോലെ വീടുകൾ, ക്ഷേത്രങ്ങൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കപ്പലിൻ്റെ നിർമ്മാണത്തിന് എത്ര ഈർക്കിലി അങ്ങനെ കണക്കത്തില്ല? 10,000-ക്കണക്കിന് ഈർക്കിലി വേണ്ടി വന്നു. നമ്മളൊരു കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പകുതി പോലും നമുക്ക് പ്രയോജനപ്പെടാറുണ്ട്. പച്ചീർക്കിലിയാണോ അതോ ഉണക്കിയ? ഉണക്കിയാണ് മേടിക്കുന്നത്. ഉണക്ക ചീകി എടുത്ത് നല്ല ഫിനിഷിംഗ് ഉള്ള ഭാഗം വെച്ച് ഒട്ടിച്ച് പിടിപ്പിക്കും. സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പശ, ഫെവിക്കോളും, പ്ലസ് ക്യൂക്കൊക്കെ ഉപയോഗിച്ചാണ്. ഓരോ ശില്പങ്ങളും പൂർത്തിയാക്കാൻ 4 വേണം. 12 നീളമുള്ള മുതലയെ നിർമ്മിക്കാൻ 9 മാസവും, കപ്പൽ നിർമ്മിക്കാൻ 1 വർഷവും, സിംഹത്തിനെ നിർമ്മിക്കാൻ 6 മാസവും എന്നിങ്ങനെ പോകുന്നു കാലയളവ്. ഈർക്കിലി നിർമ്മാണ വസ്തുക്കളുടെ പ്രദർശനം ആദ്യമായാണ് നടത്തുന്നതെന്ന് രാജേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.